ആഗ്രഹിക്കുന്നത്. കാരണം അത്തരം ശല്യങ്ങള് മതമേഖലയിൽ നിന്ന് കയറി പോകേണ്ടതുണ്ട്. മത സന്ദേശങ്ങള് ശരിയായ രൂപത്തിൽ പ്രചരിപ്പിക്കാതെ ഈ സമൂഹത്തിൽ വെറും അലമ്പലകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകൾ. അവര് രാഷ്ട്രീയ മേഖലയിലേക്ക് കയറി പോകട്ടെ, അവർക്ക് ആ രംഗത്തെങ്കിലും ഭാവി തെളിയിക്കാൻ കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഭൗതികമായി ഒരു താല്പര്യവും ഈ രംഗത്തൊന്നും തന്നെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുവാൻ, മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ സമർപ്പിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കുവാൻ ഇവിടെ ഒരു തുറന്ന അവസരം ഒരുക്കിയിരിക്കുകയാണ്. നേരത്തെ ഹനീഫ് കായക്കൊടി വിശദമായി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. വിഷയങ്ങൾ നോട്ടീസുകളിൽ ആ വിഷയങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആ വിഷയ സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ തളർത്തുവാനോ വിജയം ഘോഷിക്കുവാനോ ഉള്ള ഒരു സദസ്സല്ല ഇത്. അറിയാനും അറിയിക്കുവാനുമുള്ള സദസ്സാണ്. അതിന്റെ പൂർണ്ണമായ മാന്യതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഇവിടെ ചോദ്യം ചോദിക്കാവുന്നതാണ്. ചോദ്യകർത്താക്കൾ മാത്രമല്ല, സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. മണിക്കൂറുകളായി ആ ചോദ്യോത്തരവേള പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത്തരം ആളുകൾ. അവരുടെ പ്രതീക്ഷക്കുത്തുയരുവാൻ ചോദ്യകർത്താക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. കഴമ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊരു പ്രഭാഷണ വേദിയല്ല. പ്രഭാഷണ വേദി പിന്നീട് നിങ്ങൾക്ക് സ്വന്തമായി ഓരോരുത്തർക്കും ഇന്ത്യ രാജ്യത്ത് എവിടെയും നിങ്ങൾക്ക് എവിടെയും സംഘടിപ്പിക്കാവുന്നതാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു സുവർണ അവസരം. അതുകൊണ്ട് ചോദ്യം ചോദ്യങ്ങളായി അവതരിപ്പിക്കുക, ഉത്തരങ്ങൾ ഉത്തരങ്ങളായി കേൾക്കുവാനുള്ള ക്ഷമയും അവധാനതയും കാണിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. വിഷയ സംബന്ധമായ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് അനുവദിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നിശ്ചിതമായ ഒരു സമയം ഇതിന് നാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ പരമാവധി ആളുകൾക്ക് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നൽകേണ്ടതുണ്ട്. ഇത് ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, ഇവിടെ തിമിർക്കലിന്റെയോ ആ ഒരു ആഹ്ലാദത്തിന്റെയോ അട്ടഹാസത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു വിജയഘോഷത്തിന്റെയോ സ്ഥലമല്ല. ഇത് പഠിക്കാനും അറിയാനും ശാന്തമായി ചിന്തിക്കുവാനുമുള്ള ഒരു സാഹചര്യമാക്കി നിങ്ങൾ കാണണമെന്ന് മാത്രം നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും ഇതിന്റെ നിയമങ്ങള് നിർദ്ദേശങ്ങളെ സൂചിപ്പിക്കുന്ന നിർദ്ദേശങ്ങള് പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകള് ഉപസംഹരിക്കുകയാണ്. പരമകാരുണികനായ അല്ലാഹു ഈ വൈജ്ഞാനിക സദസ്സ് അതിന്റെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ വിജയത്തിൽ എത്തിക്കുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരമാണ്. പ്രത്യേകമായി ചോദ്യം ചോദിക്കുവാൻ സീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സീറ്റിൽ വന്നിരുന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഉത്തരങ്ങളും കേട്ടതിന് ശേഷമാണ് ചോദ്യകർത്താക്കള് പിന്നിലേക്ക് പോകേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മഹത്തായ ഒരു സദസ്സിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മൂന്നോ നാലോ വിഷയങ്ങളിൽ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആ വിഷയങ്ങളോടൊപ്പം തന്നെ അതിന്റെ ഉപചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഈ സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് ആദ്യം തന്നെ അതിനുള്ള മറുപടി കിട്ടിയാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമായിരുന്നു. ആദ്യം താങ്കളുടെ ചോദ്യം ചോദിക്കാം. താങ്കളുടെ ചോദ്യത്തിന്റെ അവസ്ഥയനുസരിച്ചുകൊണ്ട് കൃത്യമായി മറുപടി നൽകും. താങ്കൾ പ്രസക്തമായ ചോദ്യമാണോ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉപചോദ്യം തരണമോ തരേണ്ടതേ തരാതിരിക്കണമോ എന്ന് ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് തീരുമാനിക്കും. ഒന്നാമത്തെ ചോദ്യം ഏതായാലും ചോദിക്കാമല്ലോ. ചോദ്യം ചോദിക്കുന്നത് എഴുന്നേറ്റ് നിന്ന് താങ്കളുടെ പേര് പറഞ്ഞ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോളൂ. എഴുന്നേറ്റ് നിന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോളൂ. നിങ്ങളെ സമയങ്ങളെ അതെ ഒന്നാമത്തെ ചോദ്യം തീവ്രവാദ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഈ വിഷയത്തില് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്,
തീവ്രവാദ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും മഹത്തായ പണ്ഡിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ വിഷയം ചോദിക്കാനുള്ള ഒരു വസ്തുത എന്തെന്നാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെഎൻഎമ്മിന്റെ പേരിൽ ഇറങ്ങിയ ഒരു നോട്ടീസാണ് അതിന് കാരണം. ആ നോട്ടീസിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് വിശദീകരിക്കുകയുണ്ടായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രവാചകന്റെ കഴുത്തിൽ കൊടൽമാലയിട്ട ആളുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്ത് എന്നുള്ള രീതിയിൽ ഒരു ലേഖനം കണ്ടായിരുന്നു. ഇതിനെ കുറിച്ചാണ് ഒന്നാമതായി അറിയാനുള്ളത്. എന്താണ് അതിന്റെ വസ്തുത എന്നറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളില്ല ഫലാ ഹാദിയ ലഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أفوض أمري إلى الله، أفوض أمري إلى الله، أفوض أمري إلى الله. ബഹുമാന്യനായ ചോദ്യകർത്താവ്, ആമുഖമായി ചോദിച്ചിട്ടുള്ള ചോദ്യം, ഈ അടുത്ത കാലഘട്ടത്തിൽ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ ഒരു പോരായ്മയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു ഷെയ്മാണ്. നബി അങ്ങനൊന്നുമല്ല, ഒരു കാരുണ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാവുക? അതിനപ്പുറം കാരുണ്യത്തിന് ബദലായ കാടത്തം അതായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത് എന്ന് അറിഞ്ഞോ അറിയാതെയോ വരുത്തി തീർക്കുവാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തുകയും അല്ലാഹുവിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹുവിൽ ഏൽപ്പിക്കണമെന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ആ പ്രവാചകനിൽ തന്നെ ഏൽപ്പിക്കുകയും അല്ലാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കി അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ച തത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞു പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികളായി കടന്നു വന്നവർ ആ ഈസാ നബിയെ തന്നെ വിളിച്ച് ആരാധിച്ചതുപോലെ ആ ഈസാ നബിയെ ക്രൂശിച്ചു എന്ന് പറയപ്പെടുന്ന കുരിശിനെ പൂജിച്ചതുപോലെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രാർത്ഥനാ രൂപത്തിലുള്ള വാചകം പറഞ്ഞുകൊണ്ടാണ് ചോദ്യകർത്താവ് തന്റെ ചോദ്യം തുടങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനമായ തൗഹീദ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആ തൗഹീദ് മനസ്സിലാകാതെ പോയ അതിനെക്കുറിച്ച് അവഗാഹമായി ചിന്തിക്കാതെ പോയ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ മറ്റുള്ളവർക്കിടയിൽ പ്രവാചകൻ ഒരു കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നില്ല കാടത്തത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് വരുത്തി തീർക്കാവുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം സംശയ നിവാരണത്തിന് വേണ്ടി ചോദിച്ചതാണെങ്കിൽ സ്വാഗതാർഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നബിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരവുമായ ഒരവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് നമസ്കരിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുടൽമാല വലിച്ചിട്ടത്. അതിനു മുമ്പ് പ്രലോഭനങ്ങൾ ഉണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയോഗിപ്പിക്കാൻ ശ്രമിച്ചു. ഈ നാട്ടിലെ സുന്ദരികളായ സ്ത്രീകളെ മുഹമ്മദ് നീ ആവശ്യപ്പെടുകയാണെങ്കിൽ നിനക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു നോക്കി. ഈ നാടിന്റെ അധികാരമാണോ നിനക്ക് വേണ്ടത്? ഈ ആദർശം നിർത്തിവെച്ചാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ലാത്തയോട് പ്രാർത്ഥിക്കരുത്, ഉസയോട് പ്രാർത്ഥിക്കരുത്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ ഈ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള 300 ചില്ലാനം ദൈവങ്ങളോട് പ്രാർത്ഥിക്കരുത് എന്ന വാദം അവസാനിപ്പിച്ച് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ഈ തൗഹീദ് അവസാനിപ്പിച്ചു നീ വന്നാൽ ഈ നാടിന്റെ അധികാരം നിനക്കു തരാം, നിനക്ക് ആവശ്യമുള്ളത് തരാമെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചു, പ്രലോഭിപ്പിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കീഴുതുങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ച പ്രകാരം അള്ളാഹുവിന് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് സുജൂദ് അർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് പ്രവാചകൻ വരുമ്പോൾ അബൂജഹലിനെ പോലെ ഉത്ബത്തിനെ പോലെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരട്ടുകയാണ്, ഭയപ്പെടുത്തുകയാണ്. മുഹമ്മദേ, നീ ഇവിടെ സുജൂദ് ചെയ്താൽ നിന്റെ തല ഞങ്ങൾ ചവിട്ടി താഴ്ത്തും, കാരണം നീ ഞങ്ങളുടെ പാരമ്പര്യത്തിനെതിരെ ചെയ്യുന്നവനാണ്. ഞങ്ങൾക്കും നാട്ടുമാമൂലുകളുണ്ട്, ഞങ്ങളുടെ ഉപ്പുപ്പുമാർ ഞങ്ങളുടെ കാക്കകാരണവന്മാർ ഇവിടെ പഠിപ്പിച്ചു വന്ന തത്വമുണ്ട്, ആ തത്വങ്ങൾക്കെതിരാണ് നീ സംസാരിക്കുന്നത് മുഹമ്മദേ. അതുകൊണ്ട് നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ഈ പുത്തനാചാരങ്ങൾ ഈ കഅബാലയത്തിന്റെ പരിസരത്ത് നീ ചെലവഴിച്ചാൽ നിന്റെ തല ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിപ്പിച്ചില്ല. ആ കത്തിക്ക് മുന്നിൽ, ആ ഭീഷണിക്ക് മുന്നിൽ, ആ വിരട്ടലിന് മുന്നിൽ പ്രവാചകൻ ഒരിക്കലും ചകിതനായില്ല, പ്രവാചകൻ വിറച്ചു പുറകോട്ട് പോയില്ല. പ്രവാചകൻ അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവന് മുന്നിൽ മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് സുജൂദ് ചെയ്യുമ്പോഴാണ് തലേ ദിവസം അതുവഴി പോയ ഒരു സംഘം, ഒരു യാത്രാ സംഘം അറുത്ത ആട്, അറുത്ത ഒട്ടകം, ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ട് വന്ന് സുജൂദിൽ കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്തേക്ക് എടുത്തു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുജൂദിൽ കിടന്ന് കണ്ണീരൊലിപ്പിച്ചു, പ്രവാചകൻ പ്രാർത്ഥിച്ചു. ആ ഒട്ടകത്തിന്റെ കുടൽമാലയുടെ ഭാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കിടന്ന് വിഷമിക്കുന്നത് കണ്ട മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പയുടെ വേദന കണ്ടോടി വന്ന് പ്രവാചകന്റെ ആ മുതുകത്ത് നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുജൂദിൽ കിടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയനീയമായ ആ അവസ്ഥ കണ്ട് ശിർക്കിന്റെ വാഹകരായ ലാത്തയോട് പ്രാർത്ഥിച്ച, ഉസ്സയോട് ദുആ ചെയ്ത, ഹുബുലുൽ അഅലയിൽ തവക്കുലാക്കിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹമുണ്ടാക്കി അതിന്റെ മുതുകത്ത് കൊളുത്തി വെച്ച ആവനാഴിയിലെ അമ്പു നോക്കി ശകുനങ്ങളും ഭാവിയും രാശിയും നോക്കിയ അബൂജഹലിനെ പോലെ ശിർക്കിന്റെ ആളുകൾ അവർ കൈകൊട്ടിച്ചിരിച്ചു, അവർ ആഹ്ലാദം പങ്കുവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുതുകത്ത് നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ പുന്നാരമകൾ കരഞ്ഞുകൊണ്ട് എടുത്തു മാറ്റിയതിനു ശേഷം പ്രവാചകൻ കണ്ണീരൊലിപ്പിച്ച് കൈനീട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക അബൂ അബീ അബീ ജഹൽ, അല്ലാഹുവേ അബൂ ജഹലെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, അല്ലാഹുവേ ഉത്തബയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, അല്ലാഹുവേ ശൈബയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ആ അബൂ ജഹലിന്റെ കാര്യം നീ കൈകാര്യം ചെയ്യണേ, ഉത്തബയുടെ കാര്യം നീ കൈകാര്യം ചെയ്യണേ, അതുപോലെ വലീദിന്റെ കാര്യം നീ കൈകാര്യം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരങ്ങൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ
നേരെ പോയി ആളെ വിളിച്ചു കൊണ്ടുവന്നു രഹസ്യമായി പാതിരാത്രിയിൽ ചെന്ന് അബൂജഹലിനെ വിളിച്ച് പുറത്തേക്കിറക്കി. അയാളുടെ പള്ളയിൽ കടാറ് കേറ്റുകയല്ല, വാളുകേറ്റുകയല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മക്കയിലെ ജീവിതകാലം, പ്രവാചകന്റെ ജീവിത കാലഘട്ടം, ആ കാലഘട്ടത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുവാനുള്ള സാഹചര്യമില്ല, ഭരണകൂടമില്ല, പട്ടാളമില്ല, പട്ടാള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം യുദ്ധം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ നീ എനിക്കൊരു വഴി കാട്ടിത്തരണം, അള്ളാഹുവേ അബൂജഹലിന്റെ കാര്യം നീ തീരുമാനിക്കണം, ഞാൻ ഈ തൗഹീദിന്റെ മാർഗത്തിലാണ്, നിനക്ക് വേണ്ടി വാദിക്കുകയാണ്, നിന്നോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. ഈ തൗഹീദിന്റെ വാതായനങ്ങൾ മൂടിക്കെട്ടുവാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവർ, ഈ തൗഹീദ് ആ തൗഹീദിന്റെ കിരണങ്ങളെ തകർക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവർ, അവരുടെ കാര്യം അല്ലാഹുവേ നീയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഫലമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടം 13 കൊല്ലക്കാലത്തെ ത്യാഗ സമ്പൂർണമായ ജീവിതം നയിച്ച് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. 2 വർഷം കഴിഞ്ഞ് ഹിജറയുടെ 2ാം വർഷത്തിൽ ആദ്യമായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് അതേ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിനുള്ള അനുമതി കൊടുത്ത്. അങ്ങനെ ഇസ്ലാമിക കൺട്രി അഥവാ ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ പട്ടാളവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിന്റെ രണാങ്കണത്തിൽ വന്നു അടരാടി. അവിടെയും അതേ പഴയ ശത്രുക്കൾ വന്നു. ആര് വന്നു? അബൂജഹൽ വന്നു. ആര് വന്നു? ഉത്ബത്ത് വന്നു. ആര് വന്നു? ശൈബത്ത് വന്നു. അതെടാ, നീ എന്നെ പണ്ട് എന്റെ കഴുത്തിൽ കുടൽമാലയിട്ടവനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വെട്ടുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ വെട്ടാൻ പോയതല്ല, നേരെ മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ ഇസ്ലാമിനെ പരിപൂർണമായി തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 13 കൊല്ലക്കാലത്തെ മക്കയിലെ പീഡനം, ആ പീഡനങ്ങൾ മുഴുവൻ സഹിച്ച് നാട് വിട്ടോടിയ മദീനയിലെത്തിയ ആ വിശ്വാസി സംഘത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടെ രണാങ്കണത്തിൽ ഇറങ്ങി അവിടെ വെച്ചുകൊണ്ട് അന്ന് പ്രവാചകന്റെ കഴുത്തിൽ കുടൽമാലയിട്ടിട്ട് പ്രവാചകനെ വേദനിപ്പിച്ചവർ ആരൊക്കെയുണ്ടോ, പ്രവാചകൻ ആർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ പ്രാർത്ഥിച്ചവരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ രണാങ്കണത്തിൽ വകവരുത്തുകയുണ്ടായി. ഇതാണ് ആ സംഭവത്തെ സംബന്ധിച്ച് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകൻ കുടൽമാലയിട്ടവരെ ഉടൻ തന്നെ വാളുകൊണ്ട് കുത്തിയോ? കുത്തിയിട്ടില്ല. അവിടെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനുള്ള അനുമതിയില്ല, അനുവാദം കിട്ടിയിട്ടില്ല, അതിനുള്ള സാഹചര്യമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ എപ്പോഴാ ബദറിൽ സംഭവിച്ച് അതേ 13 കൊല്ലക്കാലത്തെ പീഡനങ്ങൾ കഴിഞ്ഞ് ബദറിലെത്തി യുദ്ധത്തിനുള്ള അനുവാദം കിട്ടി രണാങ്കണത്തിൽ അവർ വന്നപ്പോൾ യുദ്ധമുഖത്തെത്തിയ ശത്രുക്കൾ ആ ശത്രുക്കളോട് യുദ്ധം ചെയ്യുക, അവരുടെ മേൽ യുദ്ധം നടപ്പാക്കുക, അവരുടെ മേൽ വാൾത്തലപ്പുകൾ കൊണ്ട് ആക്രമിക്കുക എന്ന നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ക്രൂരനാണെന്നോ പ്രവാചകൻ ഒരു കാടത്തമുള്ള ആളാണെന്നോ പ്രവാചകൻ മാപ്പ് നൽകാത്ത ആളാണെന്നോ ഒരിക്കലും ആരും മനസ്സിലാക്കരുത്. പ്രവാചകൻ മാപ്പ് നൽകുന്ന ആളാണ്, പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രതീകമാണ്. ഒരിക്കലും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ മനസ്സിൽ പകയുമായി നടന്ന ആളല്ല. അതിലേക്ക് വെളിച്ചം വീഴുന്ന ഒരു ഹദീസ് എന്റെ സഹോദരനെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ, കാരണം എന്തെന്ന് ചോദിച്ചാൽ ഏത് ഹദീസ് ഉദ്ധരിച്ചാലും അത് ദുർബലമാണ് എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഇന്ന് ആളുകൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകൾ, ആ ഹദീസുകളെ സംബന്ധിച്ച ചില തെറ്റായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉദുഉ അലൽ മുശ്രിക്കീൻ, ഉദുഉ അലൽ മുശ്രിക്കീൻ, നബിയെ താങ്കൾ ഈ നാട്ടിലുള്ള മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കണേ, ഈ നാട്ടിലുള്ള മുശ്രിക്കുകൾ തൊലഞ്ഞു പോകാൻ, ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളല്ലാത്തവർ തൊലഞ്ഞു പോകാൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ നൽകിയ മറുപടി, ഇന്നമാലം ഉബഅത് ലആനാ, ഒരിക്കലും ഞാൻ നിയോഗിക്കപ്പെട്ടത് ശപിക്കുന്നവനായിക്കൊണ്ടല്ല, ശാപം ചൊരിയുന്നവനായിക്കൊണ്ടല്ല, മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടിയല്ല,
ഉറിസ്തു റഹ്മ ഞാൻ കാരുണ്യവുമായി നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ ലോകത്തിനെ കാരുണ്യമായിട്ടല്ലാതെ നബിയെ താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പുകഴ്ത്തിയ ആ കാരുണ്യത്തിന്റെ പ്രതീകമാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ 2599 നമ്പർ ഹദീസായി ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ് ഒന്നുകൂടി എന്റെ സഹോദരൻ കേട്ടുകൊള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ച് അവന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയെ സംബന്ധിച്ച് ആ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച് എന്റെ സുഹൃത്തിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനാ വാചകം കൊണ്ട് അദ്ദേഹം ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ് അത് വിസ്മരിച്ചുവെങ്കിൽ അത് മറന്നുപോയെങ്കിൽ ആ പ്രവാചകനെ സംബന്ധിച്ച അധ്യാപനങ്ങൾ ആ അധ്യാപനങ്ങളെങ്കിലും താങ്കൾക്ക് വെളിച്ചമാകട്ടെ താങ്കൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതലടിക്കാൻ തൗഹീദിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ ഈ തൗഹീദിനെ പുൽകാൻ ഈ തൗഹീദിന്റെ ആദർശത്തെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ താങ്കൾക്ക് സഹായകമാകട്ടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവം മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയാണല്ലേ നബിയെ താങ്കൾ ഈ തൗഹീദ് പറഞ്ഞിറങ്ങിയപ്പോൾ ഈ തൗഹീദിന്റെ മാർഗത്തിൽ ഇറങ്ങിയപ്പോൾ അന്ന് വരെ ഇരുകരങ്ങളും നീട്ടി താങ്കളെ സ്വീകരിച്ചവർ അന്ന് വരെ തങ്ങളെ ആദരിച്ചവർ അന്ന് വരെ താങ്കളെ അൽ അമീൻ എന്ന് വിളിച്ചവർ താങ്കളെ ഒറ്റപ്പെടുത്തി പീഡിപ്പിച്ചപ്പോൾ ഹൽ അതാ അലൈക്കും യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ് അതേ നബിയെ അങ്ങക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ താങ്കൾ പ്രയാസപ്പെട്ടു പോയ ഘട്ടം താങ്കൾ ദുരിതമനുഭവിച്ച ഘട്ടം ആ ഘട്ടം നമുക്കറിയാം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിക സമൂഹത്തെ വളഞ്ഞു വെച്ചിട്ട് ആ പ്രവാചകനെ ചതിക്കുഴിയിൽ വീഴ്ത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടത്തൊപ്പി ആ തൊപ്പിയുടെ കൊളുത്തുകോൾ കൊണ്ട് പ്രവാചകന്റെ നെറ്റിത്തടം മുറിഞ്ഞ് പ്രവാചകന്റെ പല്ലിൽ വന്നുകൊണ്ട് ശത്രുക്കൾ അയച്ച ഒരു അമ്പ് അത് തറച്ചിട്ട് പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി അവസാനം ആളുകൾ ചിന്ന ഭിന്നമായി ഓടുമ്പോൾ ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ചുറ്റുഭാഗത്തും അതേ തലയുയർത്തി നിൽക്കുന്ന മലയിൽ നിന്നൊരു മലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിക്കേറിയിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ അങ്ങ് അനുഭവിച്ച പ്രയാസം ആ പ്രയാസത്തെക്കാൾ വലിയ പ്രയാസം താങ്കൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് റസൂലുള്ളയോട് തന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി ലഖദ് ലഖീതു മിൻ ഖൗമിക മാ ലഖീത് വകാന അശദ്ദു മാ ലഖീതു മിൻഹും യൗമൽ അഖബ ഓ ആയിഷ അതിനേക്കാൾ വലിയ പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ ഞാൻ അനുഭവിച്ച വേദനയേക്കാൾ വലിയ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ അഖബ ദിവസത്തിൽ എന്റെ ചുറ്റുഭാഗത്തും ശത്രുക്കൾ തമ്പടിച്ച ആ ദിവസം ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന് എന്നെ വളഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് രക്ഷയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇത് അറൽതു നഫ്സി അലബിന് അബ്ദി അലീ ഇബ്നു അബ്ദുൽകുലാൽ അബ്ദുൽകുലാൽ അബ്ദി അലീ ഇബ്നു അബ്ദുൽകുലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ അഭയം തരുമോ എന്നെ വളഞ്ഞിരിക്കുകയാണ് എന്നെ ആളുകൾ ഇതാ ചുറ്റും കൂടിയിരിക്കുകയാണ് ഇവരെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കളാണ് തൗഹീദിന്റെ ശത്രുക്കളാണ് എനിക്ക് നിങ്ങൾ അഭയം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അയാൾ അഭയം കൊടുക്കുന്നില്ല ഫലം യുജ്ബിനി ഇലാ മാ അറത് അയാൾ എനിക്ക് അഭയം തന്നില്ല അയാൾ എന്നെ ആട്ടി ഞാനാകട്ടെ പ്രയാസപ്പെട്ടു എങ്ങോട്ട് പോകണമെന്നറിയില്ല ഫന്തലഖതു വഅന മഹ്മൂമുൻ അലാ വജ്ഹി എന്റെ മുഖം തിരിഞ്ഞെടുത്തേക്ക് ഞാൻ അങ്ങ് പോയി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത് അങ്ങോട്ട് ഞാൻ പോവുകയാണ് ഫലം അസ്തഫിഖ് ഇല്ലാ വഅനബി കർണി താലിബ് ആ കർണു താലിബിലെത്തിയിട്ടാണ് ഞാൻ പിന്നെ സ്വബോധം വീണ് കിട്ടിയവനായത് എന്റെ ബോധം തിരിച്ചു കിട്ടിയത് അപ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശ്രദ്ധ തിരിച്ചു വന്നത് അങ്ങനെ ഞാൻ പകച്ചു നിൽക്കുന്ന ഘട്ടം ആരും സഹായിക്കാനില്ലാത്ത ഘട്ടം ഈ തൗഹീദിന് വേണ്ടി വാദിക്കാൻ തൗഹീദ് പറഞ്ഞവന് വേണ്ടി വാദിക്കാൻ ഒരുത്തരമില്ലാത്ത ആ ഘട്ടം ആ ഘട്ടത്തിൽ ഫഇദാ അന ബി സഹാബത്തിൻ ഫഖദ് അളല്ലതിനി അതേ ആ പ്രയാസ ഘട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു കാർമേഘം എന്റെ മേലെ വന്ന് തണലിട്ട് നിൽക്കുകയാണ് ഫനവർത്തു ഞാനൊന്ന് നോക്കി എന്താണ് ഈ കാർമേഘം പെട്ടെന്നൊരു തണുപ്പ് അതേ ഒരു കാർമേഘം ഒരു തണൽ വരുമ്പോൾ ഞാൻ നോക്കുന്ന സന്ദർഭത്തിൽ ഫൈദാ ഫീഹാ ജിബ്രീൽ
അതുമറ്റാരുമല്ല ജിബ്രീലാണ്. സാക്ഷാൽ ജിബ്രീൽ 600 ചിറകുകൾ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മലക്കുകളിൽ മുഖറബായ അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേറ്റം സ്ഥാനം ലഭിച്ച റൂഹുൽ അമീൻ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഫനാദാനി, അദ്ദേഹം വന്ന് എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാചകം, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ഖൗമിക ലക, അല്ല പ്രവാചകരെ അങ്ങയുടെ ജനത അങ്ങയോട് പറഞ്ഞത് തീർച്ചയായും അല്ലാഹു കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ജനതയോട് അല്ലാഹു അങ്ങ് പറഞ്ഞത് അല്ലാഹു കേട്ടിട്ടുണ്ട്. വമാറദ്ദു അലൈക, താങ്കൾ അവരോട് തൗഹീദ് പറഞ്ഞപ്പോൾ അവർ താങ്കളോട് നടത്തിയ മറുപടിയും താങ്കളോട് നടത്തിയ പ്രതികരണവും അല്ലാഹു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ, അല്ലാഹു താങ്കളിലേക്ക് മലക്കുൽ ജിബാൽ എന്ന് നിയോഗിച്ചിട്ടുണ്ട്. മലകൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലിത ഉമുറഹു ബിമാ ശിഅത ഫീഹിം, താങ്കൾക്ക് എന്ത് വേണം, ഏത് പ്രൊട്ടക്ഷൻ വേണം, ആരെ തകർക്കണം പറയൂ, ആരെയാണ് എടുത്തെറിയേണ്ടത്, ആരെയാണ് തകർത്തെറിയേണ്ടത് പറയൂ നബിയേ. താങ്കൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുൽ ജിബാലിനെയാണ് പറഞ്ഞേച്ചിട്ടുള്ളത്. ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തത്, ഒരു ആയുധം കൊണ്ടും നേടാൻ കഴിയാത്തത് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് നേടിത്തരും. അതുകൊണ്ട് താങ്കൾ പറഞ്ഞോളൂ എന്ന് ജിബ്രീൽ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫനാദാനി മലക്കുൽ ജിബാൽ, എന്നെ വിളിക്കുകയാണ്, മലക്കുൽ ജിബാൽ വിളിക്കുകയാണ്. ഫസല്ലമ അലയ്യ, എന്നോട് സലാം ചൊല്ലുകയാണ്. അതൊരു മര്യാദയാണ്, വിശ്വാസിയുടെ അടയാളമാണ്, ഒരു മുസ്ലിമിന്റെ അടയാളമാണ്, ഒരു മുഅ്മിനിന്റെ അടയാളമാണ്, വിശ്വാസി സമൂഹമായ മലക്കുകൾ ആ മലക്കുകളുടെ അടയാളമാണ്. അദ്ദേഹം എന്റെ മേൽ സലാം പറഞ്ഞു. ثم قال, എന്നിട്ട് മലക്കുൽ ജിബാൽ പറയുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്താണ് വേണ്ടത് താങ്കൾക്ക്, എന്ത് വേണം പറഞ്ഞോളൂ. ذلك في ما شئت ان اطبق عليهم الاخشبين, ഓ മുഹമ്മദേ താങ്കൾ പറയുകയാണെങ്കിൽ ഈ മലകളെ എടുത്ത് ഞാൻ എടുത്തെറിയാം, ഇവരെ ഈ രണ്ട് മലകൾക്കിടയിൽ ഞെക്കി കൊന്നു തരാം, നശിപ്പിച്ചു തരാം. ആ സമയത്ത് കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ബൽ അർജു ഐ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ, ഈ ജനതയെ നശിപ്പിക്കണ്ട, എന്നെ ആട്ടി ഓടിച്ച, എന്നെ കല്ലെറിഞ്ഞ, എന്നെ പ്രതിഷേധിച്ച, എനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ, എനിക്കൊരഭയം പോലും തരാതെ എന്നെ ആട്ടിപ്പറഞ്ഞു വെച്ച ഈ ജനത, ആ ജനതയോട് ഒരു പ്രതികാരവും സ്വീകരിക്കണ്ട, ഞാനതിൽ തൃപ്തനല്ല. ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അയ്യുഹ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം, ഇവരുടെ മക്കളുടെ മക്കൾ അങ്ങനെ തലമുറയായി ഇവിടെ ജനങ്ങൾ വരാനുണ്ട്, മനുഷ്യർ വരാനുണ്ട്. ആ മക്കളിൽ ഏതെങ്കിലും ഒരു മകൻ, ഏതെങ്കിലും ഒരു വ്യക്തി ഈ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മയ്യഅബ്ദുല്ലാഹ വഹ്ദഹു, അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ, അല്ലാഹുവേ എന്നെ സഹായിക്കണേ, അല്ലാഹുവേ എന്നെ കാക്കണേ എന്ന് അല്ലാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുവഹ്ഹിദായി തീരുമെങ്കിൽ, വിശ്വാസിയായി തീരുമെങ്കിൽ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്ത ഒരുത്തൻ, ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ പങ്കുചേർക്കാതെ മുവഹ്ഹിദായി ജീവിക്കുന്ന ഒരുത്തൻ, ഇവരുടെ മക്കളോ മക്കളുടെ മക്കളിലോ ഏതെങ്കിലും ഒരാൾ ഉണ്ടാകുമെങ്കിൽ അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അതാണ് എന്റെ ആഗ്രഹം, ഇവരെ നശിപ്പിക്കലല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3149 നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം 1795 നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഹദീസാണ്. ഇങ്ങനെ മറുപടി പറയേണ്ട വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കഴുത്തിൽ കുടൽമാല ഇട്ട ആൾക്കാരേക്ക് ബദനാകണത്തിൽ കശാപ്പ് ചെയ്തു ഒറ്റ വാക്കിൽ പറഞ്ഞു പോയാൽ, ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഉദ്ദേശിച്ചതും അതുപോലെ തന്നെ അതിനപ്പുറത്ത് അദ്ദേഹം മറച്ചുവെച്ചതും ഒക്കെ മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചുകൊണ്ട് ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്, വിശദീകരണം തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ സുഹൃത്ത് കാര്യപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ടവരെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ പ്രവാചകൻ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുമുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ അവർ വധിക്കപ്പെട്ടിട്ടുണ്ട്, ഖലീബിൽ അവർ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് എന്നത് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം പ്രവാചകന് കാരുണ്യമില്ലെന്നല്ല, പ്രവാചകൻ കാടന ആണെന്നല്ല, അതുപോലെ
തന്നെ പ്രവാചകൻ മനസാക്ഷിയില്ലാത്ത ആളാണെന്ന് അല്ല, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകൻ തന്നെയാണ്. അവരുടെ മേൽ അനിവാര്യമായും നടക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ബദറിന്റെ രണ്ടാംഗണത്തിൽ നടപ്പാക്കി എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപചോദ്യങ്ങൾ ചോദിക്കാം, അപ്പോൾ കുറച്ചുകൂടി വിശദമായി പറഞ്ഞു തരാം. പേര് സലീം എന്നാണ്, 30 ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇവിടെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേ, ഞാൻ ആകെ ചോദിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കുടൽമാല ഇട്ട ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂല് പുറത്തു കൊടുത്തു എന്നാണ് ഈ പുസ്തകത്തിൽ കണ്ടത്. അവിടെ എന്താണ് ചെയ്തത് എന്ന് മാത്രമല്ല, റസൂലുള്ള ഭാഗത്തിൽ കൊണ്ടിടുന്ന കോടാലി കൊണ്ടിടുന്നതെന്നും ഞാൻ പറഞ്ഞില്ല. 25 ആണ്, ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 25 ആണ് ബഹുമാനപ്പെട്ട പണ്ഡിതൻ ആ ഒരു ബുഖാരിയിലെ ഹദീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഉപയോഗിച്ചത്. ആകെ 2.5 മണിക്കൂറാണ് നമുക്കുള്ളത്. ഈ 2.5 മണിക്കൂറിൽ 25 ചോദ്യത്തിന് ഉപയോഗിച്ചാൽ എങ്ങനെ പരിപാടി മുമ്പോട്ടുണ്ടോ? 25 മറുപടി പറഞ്ഞു. ഇവിടെ പോസ്റ്റർ അദ്ദേഹം പരിശോധിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് കാണാമായിരുന്നു, ഇത് സംശയ നിവാരണത്തിനുള്ള അവസരമാണ്, സംശയം ഉണ്ടാക്കാനുള്ള അവസരമല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയണം, നിങ്ങൾക്ക് വിശദീകരണം തരണം, നിങ്ങളുടെ സംശയത്തിന് നിവാരണം വരണം. അപ്പോൾ അത് 25 അപ്പോൾ കൂടിപ്പോയിന്നോ? ഉത്തരം കൂടിപ്പോയിന്നോ? അതേ ഞങ്ങൾ പ്രതീക്ഷിക്കുള്ളൂ. കുറഞ്ഞു പോയി എന്ന് പറയണില്ലല്ലോ. പഴം ഇച്ചിരി വലുതായിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം മുമ്പ് ഒരാൾ ഒരു സദ്യ ഒരുക്കിയതാണ്. ആ സദ്യ ഒരിക്കപ്പോ മൂപ്പര് ഒരു കുറവും വേണ്ടാന്ന് വിചാരിച്ച് എല്ലാം ക്ലിയർ ആക്കി. അവസാനം നോക്കുമ്പോ പഴം, ഞാൻ അത് ചെറുതായിട്ട് പരാതി വേണ്ടാന്ന് വിചാരിച്ച് ഒരു വലിയ പഴം. അപ്പോ ഇത് കഴിച്ച ആൾക്കാർ പുറത്തിറങ്ങി പറഞ്ഞത്രേ എന്ത് സംഗതി, സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ പഴം ഇച്ചിരി വലുതായി പോയി. ഇത് സംഗതി നേരെ തിരിച്ചാണ്. അതുകൊണ്ട് എന്റെ സഹോദരൻ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാൽ ഇത് സംശയം ഉണ്ടാക്കാനുള്ള വേദിയല്ല, മറുപടി പറയും, സംശയ നിവാരണമാണ്. ഇവിടെ താങ്കൾ ഞങ്ങളെ ജയിക്കലോ, നിങ്ങളെ ഞങ്ങൾ ജയിക്കലോ അല്ല, കാര്യങ്ങൾ വ്യക്തമാക്കലാണ്, പറയലാണ്, പഠിക്കലാണ്, ഇൽമിന്റെ സദസ്സാണ്, വിജ്ഞാനത്തിന്റെ സദസ്സാണ്. അതുകൊണ്ട് എന്റെ വിനീതനായ സഹോദരനോട് മോഡറേറ്ററിക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത് ചോദ്യം മതി, കമന്റ് വേണ്ട. താങ്കളുടെ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, കമന്റ് വേണ്ടതില്ല, കമന്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല, താങ്കളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. അതിനാണ് ഈ വേദി തന്നിട്ടുള്ളത്. കമന്റ് പറഞ്ഞതല്ല ഒരിക്കലും. ഞാൻ ചോദ്യം ചോദിച്ചതില് ഈ സംഭവം നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്ത ആളുകൾക്കെതിരായിട്ട് ദുആ ചെയ്തോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. 25 മറുപടി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി കുറച്ചുകൂടി നീളേണ്ടിയിരുന്നു എന്ന് ഇപ്പൊ അദ്ദേഹം പറയാം. 25 സമയമെടുത്ത് ഇമാം ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിച്ച്, ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ച് ആ സംഭവങ്ങൾ വിവരിച്ച് 25 ഞാൻ സുദീർഘമായി പറഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? പ്രാർത്ഥിച്ചോ ഇല്ലേ? അതല്ലേ സുഹൃത്ത്, 25 എടുത്ത് പറഞ്ഞു, താങ്കൾ പരാതി പറഞ്ഞു, ഞാൻ വിശദീകരിച്ചു. അതുകൊണ്ട് കാര്യം ഇങ്ങനത്തെ ഉപചോദ്യമാണെങ്കിൽ താങ്കൾ ചോദിക്കേണ്ടതില്ല. കാര്യപ്രസക്തമായ ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താങ്കൾ ചോദിക്കുക. ഇങ്ങനത്തെ ഉപചോദ്യം ചോദിച്ച് സമയം കളയരുത്. ആകെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. കാര്യപ്രസക്തമായ ചോദ്യങ്ങൾ താങ്കൾ ചോദിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എതിരിൽ ദുആ ചെയ്തില്ല എന്ന ആശയമാണ് ഉദ്ദേശിക്കുന്നത്. ആ വാചകം ഒന്ന് വായിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോടൊപ്പം വിഷയം അബൂജഹലിന്റെ കൊടിയ മർദ്ദനം, ചീന ഒട്ടക കുടൽമാല, അദ്ദേഹത്തിന്റെ ഉഖുബ്ബത്ത് ബിനു ആമിറിന്റെ അപമാനം, ഷഹബുബിനു അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ മുശ്രിക്കുകൾ നൽകിയ ബഹിഷ്കരണം, തായിഫിന്റെ മണ്ണിൽ നിന്നേറ്റ കല്ലേറ്, അങ്ങനെ എത്രയെത്ര. അവസാനം ആ മക്കാ മണ്ണിലെ പ്രിയപ്പെട്ട മകനെ വധിച്ചു കളയാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനക്ക് പോലും ശത്രുസംഘം ദൃഷ്ടരായി. പക്ഷേ അതൊന്നും വേണ്ട, പുസ്തകം മുഴുവൻ വായിക്കല പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞല്ലോ പ്രാർത്ഥിച്ചില്ല എന്നാണ് ആ പുസ്തകത്തിലുള്ളത്. ആ വാചകം മാത്രമേ കേട്ടാ മതി. പിന്നെ തന്നെ ബഹിഷ്കരിച്ച് വധിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ദ്രോഹികളിൽ അലയുന്ന മക്കെ, ഞാനൊരു നാൾ വരും ഒരു വിജയിയായി, ആൽബലത്തോടെ, ആയുധശക്തിയോടെ. അന്ന് നീ നിന്റെ മാറിൽ രക്തപുഴുകൾക്ക് സ്ഥലം തരേണ്ടി വരും എന്നല്ല, ദീർഘനാൾ പീഡിപ്പിക്കപ്പെട്ട ഒരു മർദ്ദിതന്റെ വികാരം പോലും തിരുമേനിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തെന്ന് പറയുന്നു. അല്ല, നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിച്ചില്ല എന്നല്ല എന്നതുണ്ട് എന്ന് വായിച്ചത്. ഇല്ല, ഇതിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായത് ആ വിഷയം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കേറി പറയുന്നത് ക്ഷമിക്കണം. അല്ല, അങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്യും, ഇടക്കേറി പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പറഞ്ഞത് ആ പുസ്തകത്തിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടില്ല, അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാ പുസ്തകത്തിലുണ്ട് എന്നാ പറഞ്ഞത്. ആ വാചകം നിങ്ങൾ വായിച്ചതിലൊന്നുമില്ല,
ഇനി ആ വാചകം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. നിങ്ങൾ പറഞ്ഞത് നബി പ്രാർത്ഥിച്ചിട്ടില്ല, നബി മാപ്പ് കൊടുത്തോ? നബി മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു മർദ്ദിതന്റെ വികാരം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഞാൻ അത് പിന്നെയും വായിക്കേണ്ടി വരുമ്പോൾ സമയം പിന്നെയും പോകും. കാരണം എന്ന് വെച്ചാൽ റസൂലുള്ളാഹിക്ക് ഒരു മർദ്ദിതന്റെ, താൻ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തപ്പെട്ടു, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്ന ആ വികാരം നബി കൊണ്ടു നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉഹുദിന് ശേഷം, ബദറിന് ശേഷം, അഥവാ ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രം രൂപപ്പെട്ടതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാടിന്റെ ഭരണാധികാരിയായി കഴിയുമ്പോഴാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, നബിയെ, ഉഹദിൽ താങ്കൾ കേട്ട ആ പരാജയത്തെക്കാൾ, ആ വേദനയേക്കാൾ വലിയ വേദന താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, ഉണ്ടായിട്ടുണ്ട്, ഉഹദിന്റെ വേദനയേക്കാൾ വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ റസൂലുള്ള എന്താ പറയുന്നത്? എനിക്കവരോട് പകയുണ്ട്, ഇന്നവനെ കൈ കിട്ടണം, അന്ന് എനിക്ക് അധികാരമില്ലായിരുന്നു, ഭരണമില്ലായിരുന്നു, ഇന്നെങ്ങാനും കിട്ടിയതെങ്കിൽ ഞാൻ ശരിയാക്കുമായിരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. അതാണ് റസൂലുള്ളാഹിക്ക് താനൊരു മർദ്ദിതനായിരുന്നു, അതിന്റെ പകപോക്കൽ എന്റെ മനസ്സ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല എന്ന്. നിങ്ങളുടെ പുസ്തകം, നിങ്ങൾ ഏത് പുസ്തകമായിരുന്നാലും ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ശരിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നില്ല എന്ന് ആ ബുക്കിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് കളവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നില്ല എന്ന് ആ ബുക്കിലുണ്ട്, അത് കളവാണ്. എന്നാൽ റസൂലുള്ളാഹിക്ക് ഒരു മർദ്ദിതന്റെ പകപോക്കൽ എന്റെ മനസ്സുണ്ടായില്ല. അങ്ങനെയാണല്ലോ പലരും പറയുന്നത്, നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ തീവ്രവാദികൾ ഉണ്ടാകുന്നതാണ്, അങ്ങനെ പറയല്. നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ തീവ്രവാദികൾ ഉണ്ടാവുകയാണ്, തീവ്രവാദികൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം എന്താ, എല്ലായിടത്തും പ്രശ്നമാണ്, ഒരിടത്തും അഭയമില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് വാളെടുക്കലല്ലാതെ, ബോംബ് പൊട്ടിക്കലല്ലാതെ മറ്റു മാർഗമില്ല. അങ്ങനെയാണ് ഇവിടെ തീവ്രവാദികൾ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ സാഹചര്യം ഉണ്ടായിട്ടും പ്രവാചകൻ പീഡിപ്പിക്കപ്പെട്ടിട്ടും 13 കൊല്ലക്കാലം പ്രവാചകൻ കഷ്ടപ്പെടുത്തപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിവേകിയായില്ല. വികാരം, അഥവാ മനസ്സിൽ പകപോക്കലിന്റെ വികാരം പ്രവാചകൻ കൊണ്ടു നടന്നില്ല എന്നതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ വായിച്ചത്. അത് തന്നെയാണ് നിങ്ങളുടെ പുസ്തകത്തിലും ഉള്ളത്, ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. ആ ഹദീസിന്റെ ആശയമാണ് നിങ്ങൾ അവിടെ നിന്ന് വായിച്ചത്. അല്ലാതെ നബി അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നില്ല എന്ന് ആ ബുക്കിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ വാചകം ഇനിയും താങ്കൾക്ക് വായിക്കാം. കാര്യപ്രസക്തമായ ഉപചോദന ആവശ്യം, സമയം നഷ്ടപ്പെടുത്തരുത്. ഇത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, പലപ്പോഴും പറയാറുണ്ട്, അല്ല മുജാഹിദീൻ മുഖാമുഖം നടത്തിയാൽ ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം തരൂ, ഞങ്ങൾക്ക് ഉപചോദ്യം ചോദിക്കാൻ അവസരം തരൂല്ല, മാക്സിമം ഒരു ഉപചോദ്യം തരും. ഈ രൂപത്തിൽ തരിക, ഈ രൂപത്തിലാണ് ചോദ്യങ്ങളെങ്കിൽ ഒരു ഉപചോദ്യം പോലും അസാധ്യ. കാരണം വെച്ചാൽ നമ്മുടെ വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്ത്, മാന്യതയുള്ള ചോദ്യങ്ങൾ, ആവശ്യമുള്ള ചോദ്യങ്ങൾ, കാര്യപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഒരു വിഷയമില്ല, താങ്കൾക്ക് ചോദിക്കാം. താങ്കൾ ഒരു സമൂഹത്തിന്റെ എന്തൊക്കെയോ ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ മുതലാക്കുക, ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് ശരിക്ക് ഇൻഷാല്ല ചർവിത ചർവണം ചെയ്ത് ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് എടുത്തുദ്ധരിച്ച് നമുക്ക് നന്നായി ഒരു ചോദ്യോത്തരാക്കി ഇത് മാറ്റാം. നല്ല രൂപത്തിൽ ആ ചോദ്യങ്ങൾ ഇങ്ങ് വരട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ ദുആ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ലാഹുമ്മ ബിക അലൈക ബിഖുറൈഷ് എന്ന് ദുആ ചെയ്തു 3 പ്രാവശ്യം ദുആ ചെയ്തു എന്നാണ് ഹദീസിലുള്ളത്. അത് സത്യം തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ഇവിടുന്ന് ഉത്തരം കിട്ടി എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. ആ വിഷയം ഇവിടെ ഖലാസായി, ഇവിടെ വിശദീകരണം തന്നു, അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ എന്നൊക്കെ പറഞ്ഞ് പിന്നീടുണ്ട്. ആ പ്രാർത്ഥന സുദീർഘമായി ഉണ്ട്, അത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെയുണ്ട്. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ് എന്ന് തുടങ്ങി അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അന്ന് കൈകൊട്ടിച്ചിരിച്ച ഓരോരുത്തരെയും പേരെടുത്ത് പ്രാർത്ഥിച്ചത് ബുഖാരിയിലുണ്ട്. അത് ഇല്ലെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല, ഉള്ളതുള്ളതാണ്, ഉള്ളത് പറഞ്ഞു, ഉള്ളതുള്ളതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, ഈ വിഷയം നേരത്തെ ചോദിച്ചത്, ഈ അതിലുള്ള ചോദ്യം നിർത്തിയാണ്, ആ വിഷയം നേരത്തെ ചോദിച്ചത് ഈ ലേഖനം ഇറങ്ങിയപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കുറിച്ചൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്ന് പറയുന്ന സംഭവം ശരിയാണ് എന്ന് മുജാഹിദിന്റെ പ്രവർത്തകരെ അടുത്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ വിഷയം ഇവിടെ ആമുഖമായിട്ട് അവതരിപ്പിച്ചത്. ഏതായിരുന്നാലും ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കെതിരായിട്ട് ദുആ ചെയ്തു എന്നുള്ളത് വളരെ സത്യമാണ് എന്നുള്ളത് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം, കുന്നത്തേരി സംവാദത്തിൽ ഉന്നയിച്ച കുന്നത്തേരി സംവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. കുന്നത്തേരി സംവാദത്തിൽ അൽബാനിയുടെ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് അർത്ഥം മലയാളത്തിൽ
പറഞ്ഞാൽ കൊള്ളാം. ഉന്നയിച്ച ഹദീസ് ഗ്രന്ഥത്തിന്റെ, അൽബാനിയുടെ ഹദീസ് ഗ്രന്ഥത്തിന്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കൊള്ളാം. അപ്പോ അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ച് ഉത്തരം പറഞ്ഞു എന്ന് സംബന്ധിച്ചു അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരു ബുക്കിന്റെ പേരിൽ അദ്ദേഹം ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൽവേഷന് പുറത്തിറക്കിയ ബുക്കാണ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചു. പക്ഷെ ആ വാചകം അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അദ്ദേഹം ആ ചോദ്യം മാറ്റിവെച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, അദ്ദേഹം അത് മനസ്സിലാക്കി, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ബോധ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചാണ് അവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യം, സിൽസിലത്തു അഹാദീസു സഹീഹ എന്ന ഒരു ഗ്രന്ഥം കുന്നത്തേരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ചോദ്യം, അത് ചോദ്യത്തിന്റെ ആ ഉന്നം കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ചോദിച്ച ചോദ്യം അൽബാനിയുടെ കിതാബ് തന്നെയാണ് എന്നാണ് പിന്നെ മനസ്സിലാകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പേര് സിൽസിലത്തു അഹാദീസി സഹീഹ എന്നാണ്. സിൽസിലത്തു അഹാദീസി സഹീഹ, സഹീഹായ ഹദീസുകളുടെ സിൽസില, ആ ഹദീസുകളെ തെരഞ്ഞെടുത്ത കുറവയാക്കിയിട്ടുള്ള അൽബാനിയുടെ കിതാബാണ് അത്. അതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ആ അർത്ഥമാണ് അതിനുള്ളത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോ ഇനി അദ്ദേഹത്തിന് ഉപചോദ്യം ചോദിക്കാം. സഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള അൽബാനിയുടെ ഗ്രന്ഥമാണ് ഈ പറയുന്ന ഗ്രന്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, കുന്നത്തേരി സംവാദത്തിൽ സുന്നി പക്ഷം ഉന്നയിച്ച അൽബാനിയിലെ ഹദീസ് വായിച്ച് ഹദീസിന്റെ അർത്ഥം പറയുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇത് സമയം ഇല്ലാത്ത നേരത്ത് ഒരു കിതാബിന്റെ പേര് ചോദിക്കുക, പേരിന് അർത്ഥം ചോദിക്കുക, അർത്ഥം പറയുമ്പോൾ പിന്നെ ഒരു ഹദീസ് ചോദിക്കുക, ഹദീസിന്റെ അർത്ഥം ചോദിക്കുക, ഇങ്ങനെ അർത്ഥമില്ലാത്ത ചോദ്യം ചോദിക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം മെനക്കെടുത്തേണ്ടതില്ല. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും ആഴ്ച, എത്ര ആഴ്ച, മൂന്നാഴ്ചക്ക് മുമ്പാണ് കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാന്യനായ ഒരു പണ്ഡിതൻ വന്നിരുന്ന് ഈ വിഷയം ഹദീസുകൾ ചർവിത ചർവണം ചെയ്ത് ഇതുപോലെ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്ത് സിൽസിലത്തു സഹീഹ കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്ത് വായിപ്പിച്ച് അതിന്റെ സനദ് പറഞ്ഞ് അതിന്റെ വിശദീകരണം പറഞ്ഞ് അതിന്റെ ഇല്ലത്ത് പറഞ്ഞ് ഇല്ലത്താൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഇല്ലത്താൻ എവിടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചർവിത ചർവണം നടത്തി വളരെ വിശദമായി ഈ വിഷയം ചർച്ച ചെയ്ത് ഇവിടെ കൂടിയ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആ കുമ്പളം പരിപാടിയിൽ പങ്കെടുക്കുകയും കാണുകയും ഇനി കാണാത്തവർ അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സി ഡി ആ നാട്ടിൽ തന്നെയുള്ള അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ വന്ന് ചോദിച്ച് വിശദീകരിച്ചു പോകുന്ന സി ഡി ഇൻഷാല്ലാ നാദാപുരം പ്രഭാഷണത്തിന് അവിടെ ഇറങ്ങുന്നുണ്ട്. ഇൻഷാല്ലാ അതിന്റെ കോപ്പികൾ ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കും. അതാണ് കൂടെ സൂചിപ്പിക്കാനുള്ളത്. എന്റെ സുഹൃത്തിനോട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ഈ വിലപ്പെട്ട സമയം, ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരുന്ന് കാണുന്നുണ്ട്, ഇത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ലൈവായി, ഇവിടെ പറയുന്ന കാര്യം ലൈവായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ള ചോദിച്ചോളൂ. നിങ്ങളുടെ സിൽസിലത്തു അഹാദീസു സഹീഹ ആ കിതാബിന്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞു, ഇനി ആ ഹദീസ് ഒന്ന് വായിച്ച അർത്ഥം അത് വായിച്ച അർത്ഥം പറഞ്ഞു, പിന്നെ ഇല്ലത്ത് എവിടെയാണ് ആ ഇല്ലത്ത് എവിടെ നിന്ന് കാണിച്ചു തരാമോ അത് പറഞ്ഞു, പിന്നെ ആ ഇല്ലത്താൻ ഇവിടുണ്ട് തെളിയിക്കാമോ അങ്ങനെ അത് കാണിച്ചു തന്നു. പിന്നെ അൽബാനിയുടെ സിൽസില എന്ന് പറഞ്ഞാൽ ആ സിൽസിലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പണ്ഡിത ലോകം പറയാനുള്ളത്, അതിൽ സഹീഹായി വന്ന ഹദീസുകൾ, ആ ഹദീസ് വന്ന ആ സഹീഹ എന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ, അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ദീൻ പഠിച്ച പണ്ഡിതന്മാർ തന്നെ പിന്നെ പറയുകയും പിന്നെ ക്രോഡീകരിക്കുകയും ചെയ്തത് എന്തൊക്കെയാണ്, അദ്ദേഹം സഹീഹാണെന്ന് പറഞ്ഞത് പിന്നീട് അത് ളൈഫ് എന്ന രൂപത്തിൽ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ, അദ്ദേഹം ളൈഫ് എന്ന് പറഞ്ഞത് പിന്നീട് സഹീഹ് എന്ന രൂപത്തിൽ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെ വളരെ വലിയ ഒരു വിശാലമായ ഒരു വിശദീകരണം അർഹിക്കുന്ന ഒരു ഒരു വിഷയമാണത്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട, ഞങ്ങൾ വിശദമായി തന്നെ മറുപടി പറഞ്ഞുതരും. നിങ്ങൾ ആ ചോദ്യം ചോദിക്കുക. ഇനി ആ ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിൽ എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത് അത് ചോദിക്കുക. ഇനി ഹദീസ് നിങ്ങൾക്ക് അറിയില്ലേ എങ്കിൽ ഹദീസ് എനിക്കറിയില്ല, ഞാൻ ആ കുന്നത്തേരി സംവാദം ഒന്നും കേട്ടിട്ടില്ല, ഹദീസ് ഒന്നും എനിക്കറിയില്ല, അങ്ങനെ എനിക്കൊരു ഹദീസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്തിനോട് പറയാനുള്ളത് ആ ഹദീസ് ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ പിന്നീട് പറഞ്ഞുതരാം. കാരണം ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ആ ഹദീസ് കേട്ടവരാണ്, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. ഇനി അങ്ങനെ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ആ ഹദീസ് വെച്ച് എന്നെ ഒരു ദിവസം എടുത്ത് തരാം. അപ്പോൾ ഇവിടെ ഈ മുഖാമുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ കാര്യപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ചോദ്യം എന്താ ചോദിച്ചോളൂ. വിശദീകരണം നൽകിയ നേരം വേണ്ടായിരുന്നു ആ ഹദീസിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഹദീസ് പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ ഇനി പറയും മുജാഹിദ് നിങ്ങൾക്ക് ഫാത്തിഹ അറിയോ അതിന്റെ അർത്ഥം ഒന്ന് പറയാം, അതിനുശേഷം കുൽഹു അല്ലാഹ് അറിയോ അതിന്റെ അർത്ഥം ഒന്ന് പറയാന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ സമയം കളയാണ് എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഹദീസ് സംബന്ധമായി അറിയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് സംശയം? എന്താണ് ഇതൊരു സംശയമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. ഈ ഹദീസിന്റെ അർത്ഥം പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ ആ ഹദീസിന്റെ അറബി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആ നിങ്ങൾ വായിച്ചോളൂ, അവിടെ നിന്ന് പറഞ്ഞോളൂ.
നിങ്ങൾ വായിച്ചോളൂ അവിടുന്ന്. ഞാൻ വായിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അല്ല, അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദ്യം ഒരു കാര്യം വളരെ സ്നേഹത്തോടെ പറയാം, സ്നേഹത്തോടെ പറയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഗ്രന്ഥ ആ ഹദീസ് ഉണ്ട്, അതിന്റെ അർത്ഥം ഉണ്ട്. അപ്പൊ അദ്ദേഹം ഹദീസിന്റെ അർത്ഥം അറിയാനല്ലേ ചോദിക്കണത്? പിന്നെന്തിനാ വേസ്റ്റ് ആക്കാനാ, സമയം വേസ്റ്റ് ആക്കാനാണോ? അതുകൊണ്ട് എന്റെ ചോദ്യകർത്താവിനോട് പറയാനുള്ളത്, ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും നിങ്ങൾ പറയുന്നതിൽ വിഡ്ഢിത്തം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിഡ്ഢിയാകാൻ ഈ അവസരം ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത്. അതാണ് ഞങ്ങൾക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്. ഒരിക്കലും ഈ അവസരം വെച്ച് നിങ്ങൾ അതിന് മുതിരരുത്. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യം ചോദിച്ചോളൂ. ഇനി അതല്ല, നിങ്ങൾക്കത് പറ്റൂല, ഞങ്ങൾ തന്നെ പറയണം എന്ന വാശിയിൽ ഈ സമയം വേസ്റ്റ് ആക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ ചോദ്യത്തിലേക്ക് വരും, വേഗം ചോദിക്കും. അതായത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ഹദീസിനെ കുറിച്ച് അതിന്റെ അർത്ഥം അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഇനിയിപ്പോ നാളെ പരലോകത്ത് വന്നിട്ട് അള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ പറയരുത്, പടച്ചോനെ മുജാഹിദുകളോട് ഞങ്ങൾ ഹദീസിന്റെ ഹദീസിനെ പറ്റി ചോദിച്ചു, പക്ഷെ ആ ഹദീസ് ഞങ്ങൾക്ക് വായിച്ചു തന്നില്ല, ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയിരുന്ന പടച്ചവന്റെ മുന്നിൽ നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് അതുകൊണ്ട് ആ ഹദീസ് ഇവിടെ വായിച്ചു തരാം, വ്യക്തമായി തന്നെ കേട്ടോളൂ, അതിനർത്ഥവും പറഞ്ഞു തരാം. ഹദ്ദസന അഹമ്മദ് ഇബ്നു ഈസ ഹദ്ദസന ഇബ്നു വഹബ് അൻ അബി സഹർ أن سعيد المقبري أخبره أنه سمع أبا هريرة يقول سمعت رسول الله صلى الله عليه وسلم يقول والذي نفس أبي القاسم بيده لينزلن عيسى بن مريم إماما مقسطا وحكما وعدلا فليكسرن الصليب وليقتلن الخنزير وليصلحن ذات البين وليذهبن الشحناء وليعرضن عليه المال فلا يقبله ثم لئن قام على قبري فقال يا محمد لأجيبنه എന്താ പറയുന്നത് കേട്ടോളൂ. അതെ, അഹമ്മദ് ബിൻ ഈസയെ തൊട്ട്, ഇബ്നു വഹബിനെ തൊട്ട്, അബൂ സഹറിനെ തൊട്ട്, അബൂ സഅദ് അൽ മക്ബരിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം കേട്ടത് പറയുകയാണ്. സമഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വല്ലദി നഫ്സു അബിൽ ഖാസിം ബിയദിഹി, ഈ അബുൽ ഖാസിം അഥവാ ഈ പ്രവാചകനായ ഞാൻ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ലയൻസിലൻ ഈസ ബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും, ഇമാമൻ മുഖസിത്തൻ വഹക്കമൻ വഅദിലം, അതേ നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി വിധികർത്താവായി ഇറങ്ങി വരും. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കുരിശുകൾ അദ്ദേഹം തകർത്തെറിയും, അദ്ദേഹം പന്നികളെ കൊല്ലും, പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു പരിഹരിക്കും, എന്ന് മാത്രമല്ല പകകൾ അദ്ദേഹം നീക്കിക്കളയും, അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ പണം പ്രദർശിപ്പിക്കും, പക്ഷേ അദ്ദേഹം ആ പണം സ്വീകരിക്കുകയില്ല, അദ്ദേഹത്തിന്റെ മുന്നിൽ പണക്കിഴി കൊണ്ട് വെച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല. പിന്നെ അദ്ദേഹം എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് നിന്ന് ഫഖാല, അദ്ദേഹം പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, ലഉജീബന്നഹു, അദ്ദേഹത്തിന് ഞാൻ ഉത്തരം കൊടുക്കും എന്നാണ് ഈ ഹദീസിൽ ഉള്ളത്. അപ്പോൾ എന്റെ സുഹൃത്ത് ആ ഹദീസിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു, അത് വിശദീകരിച്ചു, അതിന്റെ അർത്ഥം പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം അദ്ദേഹം ചോദിക്കാൻ നിൽക്കണ്ട, വിശദമായി തന്നെ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു തരാം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം സിൽസിലത്തു അഹാദീസ് സഹിഹ എന്ന് പറയുന്ന ഇമാം അൽബാനിയുടെ കിതാബ്, ഷെയ്ഖ് അൽബാനിയുടെ കിതാബ്, ആ കിതാബിൽ എടുത്തുകൊടുത്ത ഹദീസാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് രണ്ട് വീക്ഷണം ഇസ്ലാമിക ലോകത്ത് കാണാം. ഒന്ന്, ഈ ഹദീസ് അത് ദുർബലമാണ് എന്ന് പറഞ്ഞവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അഹമ്മദ് ബിൻ ഈസ എന്ന ഒരു ഇല്ലത്ത് ഇതിലുണ്ട്, അബൂ സഹർ എന്ന് പറയുന്ന ഒരു ഇല്ലത്ത് ഇതിലുണ്ട്, അങ്ങനെ രണ്ട് ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഇവിടെയുള്ളത്. ആ പണ്ഡിതന്മാരുടെ വീക്ഷണം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പരിഗണനീയമല്ല, പരിഗണിക്കേണ്ടതില്ല. വേറെ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് എടുത്തു ധരിച്ചുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുമ്പോൾ ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഇതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. നമുക്കറിയാം, ലോകാവസാനത്തിലാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരിക. അതിനെ സംബന്ധിച്ച
സുദീർഘമായ ഹദീത്തുകൾ വന്നിട്ടുണ്ട്. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോഴുള്ള ആ രംഗം അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം അന്ന് ഇവിടെ വരുമ്പോഴാകട്ടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു നിൽക്കുന്ന ദജ്ജാലുണ്ട്, അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു നിൽക്കുന്ന ദജ്ജാലുണ്ട്. ആ ദജ്ജാലിനെ അത്ഭുതകരമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കുകയാണ്, കൊല്ലുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്കറിയാം യഅജൂജ് മഅജൂജുകൾ, ആ യഅജൂജ് മഅജൂജുകളെ നശിപ്പിക്കാൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രംഗത്ത് വരികയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ യഅജൂജ് മഅജൂജുകൾ ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ സുദീർഘമായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം. അങ്ങനെ അത്ഭുതങ്ങൾക്ക് പുറമെ അത്ഭുതങ്ങൾ കാണിക്കുന്നതിന്റെ ഭാഗമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഈസാക്ക് ഞാൻ, ഈസാ നബിക്ക് അദ്ദേഹത്തിന് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞ ഈ ഹദീസിനെ ആ നിലക്ക് അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമുള്ള പ്രത്യേകതയായി പറഞ്ഞ ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ എന്തുകൊണ്ട് ഈ ഹദീസ് ചർച്ചക്കായി എന്ന് ചോദിച്ചാൽ ഇവിടെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന ഒരു വ്യാജവാദം ഈ ഹദീസിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കള്ളപ്രചരണം നടത്തുകയാണ്. എന്നാൽ അത് ഈ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഹദീസിനെ സംബന്ധിച്ച് നേരത്തെ പറയപ്പെട്ട ഇല്ലത്തുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്, സ്ഥാപിക്കാവുന്ന രൂപത്തിൽ തന്നെ പറയാവുന്ന രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് അഹമ്മദ് ഇബ്നു ഐസയാകുന്ന ഇല്ലത്തുണ്ട്, മറ്റൊന്ന് അബൂ സഹർ ആകുന്ന ഇല്ലത്തുണ്ട്. ആ ഇല്ലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇനി മറുഭാഗം പണ്ഡിതന്മാർ സ്വീകരിച്ച് പറഞ്ഞതുപോലെ ആ ഭാഗം എടുത്ത് പറഞ്ഞാൽ തന്നെയും അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായി നിലനിൽക്കുകയല്ലാതെ ഇത് മറ്റൊരാൾക്ക് ബാധകമാണ്, മറ്റൊരാളിലേക്ക് വരുന്നതാണ് എന്ന് ലോകത്തിന് വരെ ഒരു മുസ്ലിമും മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാമിക ലോകം ഇജ്മാഇയായി ഉൾക്കൊണ്ട ഒരു സത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം, റസൂലുള്ളയുടെ കാലഘട്ടത്തിനു ശേഷം ഏതെങ്കിലും ഒരാൾ റസൂലുള്ളയുടെ ഖബറിനടുക്കൽ ചെന്നിട്ട് സംശയ നിവാരണം വരുത്താം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുക്കൽ പോയിട്ട് നബിയോട് സംശയങ്ങൾ ചോദിക്കാമെന്നത് ചോദിക്കൽ അനുവദനീയമാണെന്നോ, അത് പുണ്യകരമാണെന്നോ, അത് ഈ ഹദീസ് കൊണ്ട് തെളിയുന്നതാണെന്നോ ലോകത്തൊരച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരാണ് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാ, ലോകത്ത് കഴിഞ്ഞുപോയ സഹാബത്തിന്റെ ഇജ്മാ, അതുപോലെ താബിഈങ്ങളുടെ ഇജ്മാ, തബഊ താബിഈങ്ങളുടെ ഇജ്മാ. ലോകത്ത് ഇന്ന് വരെ ഒരാളും കുന്നത്തേരി സംവാദം, ആ സംവാദം നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകവ്യാപകമായി ഷിയാക്കൾ പ്രചരിപ്പിച്ചതല്ലാതെ, അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരിപ്പോ കണ്ടുപിടിച്ചൊരു കിതാബ് നോക്കിക്കൊണ്ടൊന്നല്ല, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയി അത് ഈ ഹദീസിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഷിയാക്കളുടെ സൈറ്റിൽ ഒരുപാട് നിങ്ങൾക്ക് വിശദീകരണം കിട്ടും. ആ ഷിയാക്കളുടെ സൈറ്റിൽ പോയി വാരിക്കോരിക്കൊണ്ട് വന്നത് ഇവിടെ ഉദ്ധരിച്ച് അങ്ങനെ പറഞ്ഞ് ഈ രൂപത്തിൽ അതിനെ കൈക്രിയ നടത്തിയെന്നതല്ലാതെ ലോകത്ത് കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ സഹാബത്ത്, താബിഈങ്ങൾ, തബഊ താബിഈങ്ങൾ, അവർ മുഴുവൻ ഈ ഹദീസിനെ മനസ്സിലാക്കിയത് എങ്ങനെ? ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി അടുക്കെ പോയി ചോദിക്കാമെന്നാണോ? ഏതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചോദിക്കുമെന്ന് ഇങ്ങനെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാമെന്നാണോ? ഒരിക്കലും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ട ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഒന്നാമത്തെ പ്രശ്നം അതെ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരു കൗമാണ്, സക്കാത്ത് കൊടുക്കൂല എന്ന് വാദിച്ച ഒരു ജനത. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്ത് അതെ നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും ആ സക്കാത്ത് ആയി കൊടുക്കുന്ന ഒരു ഒട്ടകമാണെങ്കിൽ ആ ഒട്ടകത്തോടൊപ്പം റസൂലുള്ളയുടെ കാലത്ത് ആ ഒട്ടകത്തിന്റെ കയർ കൂടി കൊടുക്കുകയും എന്റെ കാലമായപ്പോൾ ഒട്ടകത്തെ മാത്രം തരുകയും ഒട്ടകത്തിന്റെ കയർ എനിക്ക് നിഷേധിക്കുകയും ചെയ്താൽ ആ കയർ നിഷേധിച്ച കയറിനു വേണ്ടി, ആ ഒട്ടകത്തിന്റെ കയറിനു വേണ്ടി ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. പെട്ടെന്ന് സഹാബികൾ അന്തിച്ചു, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റു, എന്താ അബൂബക്കറെ നിങ്ങൾ ഈ പറയുന്നത്, എന്താ പറയുന്നത്, വിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരോട് തങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയോ? പറ്റില്ല, അഭിപ്രായ വ്യത്യാസം തുടങ്ങിയാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ അവിടെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു, അല്ല നബിയുടെ ഖബറെടുക്കാൻ നബി ഉണ്ടല്ലോ, നബിയോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് അഭിപ്രായ വ്യത്യാസം തീർത്തോ? ഇല്ല. ഇനി റസൂലിനെ ഖബറെടുക്കുന്നതിന് മുമ്പ് തന്നെ ഖലീഫ ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമാകണം. നമ്മളിപ്പോ തർക്കിക്കേണ്ട, നമ്മളിപ്പോ പ്രശ്നം ഉണ്ടാക്കേണ്ട, മുഹാജിർ വേണോ, അൻസാർ വേണോ, അബൂബക്കർ സിദ്ദീഖ് വേണോ, ഉമർ ഫാറൂഖ് വേണോ, റളിയല്ലാഹു അൻഹു ഇവർ വേണോ, തർക്കിക്കേണ്ട, നബി ഇവിടെ ഉണ്ടല്ലോ, നബിയോട് ചോദിക്കാം. അവരാരും മനസ്സിലാക്കിയില്ല. ഇനി നോക്ക് സഹാബത്ത് കഴിഞ്ഞ് താബിഈങ്ങൾ, തബഊ താബിഈങ്ങൾ, അവരുടെ മാർഗം എന്താ? മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ. ആ മാലിക് റഹിമഹുല്ലാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് നമുക്കറിയാം, ഇമാമുദാരിൽ ഹിജ്റ എന്നാണ്. അതേ ഇമാമുദാരിൽ ഹിജ്റ എന്ന സ്ഥാനപ്പേര് നേടിയ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ ദറസ് നടത്തിയത് എവിടെ വെച്ചുകൊണ്ടാണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബർ സ്ഥിതി ചെയ്യുന്ന മഹാമഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയുടെ ചാരി ഇരുന്നു കൊണ്ട് ആ ഹദീസുകൾ ഓതി പഠിപ്പിച്ച ആളാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ. പക്ഷേ മാലിക് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹദീസ് ധരിച്ചിട്ട് നബിയെ തങ്ങൾ ഇത് പറഞ്ഞതാണോ, നബിയെ തങ്ങൾ ഇത് പറഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയുമോ ആ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ. ആ ഇമാം ഷാഫി റഹിമഹുല്ലാ മാലിക് ഇമാമിന്റെ അഭിപ്രായങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന്റെ അഭിപ്രായങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാലിക് ഇമാമിന്റെ മസല ഒന്ന്, ഷാഫി ഇമാമിന്റെ മസല വേറൊന്ന്. എന്തിനാ തർക്കം, എന്തിനാ കുതർക്കം? അതേ റസൂലുള്ളാഹി അവിടെ ഉണ്ടല്ലോ നബിയോട്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, അങ്ങനെ വിളിക്കാമോ എന്നുള്ളത് വേറെ, ഇനി അങ്ങനെ വിളിച്ചു അങ്ങനെ വന്നു എന്ന് തന്നെ സങ്കല്പിച്ചു. യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, എന്താ ഈ മസലയിലെ പ്രശ്നം? അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു തരിക, എന്നിട്ട് മറുപടി കേൾക്കുക, സ്വീകരിക്കുക. അങ്ങനെ സഹാബത്ത് മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം ഇടക്ക് ഒരു ഒരു റിലാക്സിന് വേണ്ടി കേട്ടോളൂ, അതേ ഷാഫി ഇമാമിന്റെ അവസ്ഥ എന്തായിരുന്നു, ഷാഫി ഇമാമിന്റെ അവസ്ഥ എന്തായിരുന്നു കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ വളർന്നതിന് ശേഷം മദീനയിൽ പോയി ഇരുന്ന് പിടിച്ചു. എന്നിട്ട് മക്കയിലും മദീനയിലും മാത്രം ഇരുന്നില്ല, ഷാഫി ഇമാം ഈജിപ്തിലേക്ക് പോയി, ഇറാഖിലേക്ക് പോയി, ഒട്ടാകെ യാത്ര ചെയ്തു. എന്തിനാണ്? ഏതെങ്കിലും ഒരു സഹാബി മുഖേന കിട്ടിയ അറിവ്, മക്കയിലും മദീനയിലുമുള്ള സഹാബികളിൽ ആരെങ്കിലും ഒരാൾക്ക് കിട്ടാത്ത അറിവ് ഈജിപ്തിൽ താമസിക്കുന്ന സഹാബികൾ മുഖേന ഈജിപ്തിലുള്ള ഉസ്താദുമാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ, ഇറാഖിലുള്ള ഉസ്താദുമാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ, എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച് ഇൽമു പഠിക്കാൻ കാരണം ചില സഹാബികളുടെ ഇൽമു ചിലർക്ക് കിട്ടാതെയായി പോകും. അതുകൊണ്ടാണ് ഇമാം ഷാഫി ലോകൊട്ടാകെ സഞ്ചരിക്കാൻ നോക്കിയത്. അതൊക്കെ ഇപ്പൊ പറയാനും വിശദീകരിക്കാനും സമയമില്ല, പറഞ്ഞത്രയും മതി, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയ ഇമാം ഷാഫി റഹിമഹുല്ലാ പിന്നെ എന്തിനാ ഈജിപ്തിലേക്ക് പോകുന്നത്? സഹാബികളിൽ ചിലർക്ക് വിവരം കിട്ടൂല, മൂപ്പര് പറയേണ്ടത്, ചില വിവരം സഹാബിക്ക് കിട്ടൂല. ശരി, സഹാബിക്ക് കിട്ടണ്ട, റസൂൽ അവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ വാദപ്രകാരം യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, പറ ഉത്തരം പറ, റസൂൽ അവിടെ ചോദിക്കാ. അപ്പൊ ഉജീബന്നഹു, നബി ഉത്തരം കൊടുക്കുന്നു, ഷാഫി ഇമാം മനസ്സിലാക്കിയിട്ടില്ല. ഷാഫി ഇമാം മനസ്സിലാക്കാത്ത നിങ്ങൾ എവിടുന്ന് മനസ്സിലാക്കി? ഈ ലോകത്ത് കഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ മുഹദ്ദിസുകൾ മനസ്സിലാക്കാത്തത് എവിടുന്ന് മനസ്സിലാക്കി? അല്ലാഹുവിന്റെ ദീൻ തൗഹീദ് അതിനെതിരെ ഈ ഹദീസ് കൊണ്ടുവന്ന് ആ ഹദീസ് തന്നെ നൂറ് പറയപ്പെടാവുന്ന രൂപത്തിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് ഈ തൗഹീദിനെതിരെ പറയാ, ഇതെവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? ഷാഫി ഇമാമിന് ഈ ഹദീസ് അറിയില്ലേ? ഷാഫി ഇമാമിന് അറിയില്ലേ എന്തിന് ഈജിപ്തിലേക്ക് പോകണം? എന്തിന് ഷാഫി ഇമാം ഈജിപ്തിലേക്ക് പോകണം? ഒരു സഹാബിക്ക് കിട്ടാത്ത അറിവ് കിട്ടാനാണെങ്കിൽ അല്ലാഹു റസൂലിനേക്കാൾ അറിവുള്ള ആരാവിന്റെ ലോകത്തുള്ളത്? അല്ലാഹു റസൂലിനേക്കാൾ അറിവുള്ള ആരാണ് ഈജിപ്തിലുള്ളത്? അവിടേക്ക് പോകാൻ. അപ്പോൾ മാന്യ സഹോദരങ്ങളെ, ഈ ഹദീസിനെ വളരെ വ്യക്തമായി ദുർവ്യാഖ്യാനിക്കുകയാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂല് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ ഈ പറയുന്ന രൂപത്തിൽ ആ പ്രവാചകനോട് പ്രാർത്ഥിക്കാം എന്ന രൂപത്തിലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ കാലഘട്ടത്തിനു ശേഷം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചോദിക്കാമെന്ന് അർത്ഥം വരുന്ന രൂപത്തിലോ ഒരു വാക്കുപോലും പ്രവാചകൻ ഉച്ചരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ പ്രവാചകൻ നമുക്ക് ഓതിപ്പിടിപ്പിച്ചത്, ആ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്, ആ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്നാണ് പ്രവാചകൻ നമുക്ക് ചൊല്ലിപ്പിടിപ്പിച്ചത്. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, നിങ്ങൾ എന്നോടല്ല പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഖുർആനിന്റെ ആയത്തോതി തന്നതിന്റെ പേരിൽ പീഡനം സഹിച്ച പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നോട് തന്നെ പ്രാർത്ഥിച്ചോളൂ, ഉദൂനി എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബിലക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തായാലും ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്റെ സഹോദരന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചിട്ടുള്ളത്. വിശദീകരണം കൂടിപ്പോയി എന്ന് അദ്ദേഹം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, വിശദീകരണം അർഹിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ച ഒന്നാമത്തെ ചോദ്യം സിൽസിലത്തു അഹാദീസു സഹീഹ എന്ന് പറഞ്ഞാൽ ആ കിതാബിന്റെ പേരിന്റെ അർത്ഥം എന്താണ് എന്നാണ്. അത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം ഹദീസ് വായിക്കണമെന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ആവശ്യം എന്താ പറയൂ? അദ്ദേഹം പറഞ്ഞില്ല, ഹദീസ് വായിക്കണം. ഹദീസ് വായിച്ചു കൊടുത്തു. ഹദീസ് വായിക്കുക മാത്രമല്ല അതിൽ പറയാവുന്നത് പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? രണ്ട് ഇല്ലത്തുകൾ അതിന് പറയാൻ കഴിയും. ഒന്ന് അഹമ്മദ് ഇബ്നു ഈസയാണ്, മറ്റൊന്ന് അബൂ സഹറാണ്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു റിപ്പോർട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അതും ആ സിൽസിലയിൽ തന്നെയുണ്ട്. അതിനെ സംബന്ധിച്ച് അൽബാനി ഇല്ലത്താണ് എന്ന്
എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽബാനി പറ ഇല്ലത്താനി എന്ന് ഈ ഹദീസിനെ പറ്റിയാണോ ആ ഹദീസിനെ പറ്റിയാണോ അത് തർക്കിച്ച് സമയം കളയേണ്ടതില്ല. അത് നേരത്തെ കഴിഞ്ഞ മുഖാമുഖത്തിൽ കഴിഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് അതിന്റെ സീഡി കാണാം. രണ്ട് ഹദീസിനും ഇല്ലത്ത് പറയാം. ഈ പറഞ്ഞ ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചർത്ഥം പറഞ്ഞ ഹദീസിനും രണ്ട് ഇല്ലത്ത് പറയാം. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ വന്ന ആ റിപ്പോർട്ടിനും രണ്ട് ഇല്ലത്ത് പറയാം. ഇനി ഒരു ഇല്ലത്തുമില്ല. ഇത് സഹീഹ് എന്ന നിലക്ക് തന്നെ സ്വീകരിച്ചാലോ? സ്വീകരിച്ചാൽ എനിക്കോ നിങ്ങൾക്കോ ബാധകമാകുന്ന കാര്യമല്ല. ഈസാ നബി ദജ്ജാലിനെ കൊല്ലൂ, ഈസാ നബിക്ക് ദജ്ജാലിനെ കൊല്ലാകി, എനിക്കും ദാ ദജ്ജാലിനെ കൊല്ലാം, കൊല്ലാൽ എന്ന് ചോദിക്കാനും പറയാൻ ഒരാൾക്ക് അവകാശം ഉണ്ടാവും. പക്ഷെ അത് സാധ്യമല്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ നബിയുടെ കാലഘട്ടത്തിൽ ഒരാൾ ദജ്ജാലാണോ എന്ന് സംശയിച്ച ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റു എന്നാണ്. ഞാൻ കൊല്ലാ നബിയെ, റസൂലുള്ള പറഞ്ഞു അവൻ ദജ്ജാലാണെങ്കിൽ അവനെ കൊല്ലുന്ന പടി താങ്കളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല, അതിന് വേറെ ആളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കുട്ടിയെ കൊന്നതായി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഓതിയ സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്, ഓ ഹിളർ അലി ഇസ്ലാത്തുസ്ലാമിന് കുട്ടിയെ കൊല്ലാലേ, അപ്പൊ അത് ഹറാമല്ലേ, ഇനി എനിക്കും കൊല്ലാ എന്ന് വിചാരിച്ച എന്റെ സാധു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ, അദ്ദേഹം ഒരിക്കലും ഒരു കുട്ടിയെ കൊല്ലരുത്. അത് ഹിളർ അലി ഇസ്ലാത്തു വസ്ലാമിന് മാത്രമുള്ളതാണ്, ഹിളർ അലി ഇസ്ലാത്തു വസ്ലാമിന് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. അദ്ദേഹം തന്നെ ഒരു കപ്പൽ ഓട്ടയുണ്ടാക്കി എന്നുണ്ട്. ആ ഓട്ടയുണ്ടാക്കിയത് കണ്ടിട്ട് ഇനി അതൊരു സുന്നത്താണെന്ന് കണ്ടിട്ട് കപ്പലിൽ കയറിയ ആൾക്കാരൊക്കെ ഓട്ടയുണ്ടാക്കാൻ പോകരുത്. അത് ഹിളർ അലി ഇസ്ലാത്തു വസ്ലാമിനുള്ളതാണ്. ഈസാ അലി ഇസ്ലാത്തു വസ്ലാം ജനിച്ചത് വാപ്പയില്ലാതെയാണ്. ഈസാ നബിക്ക് വാപ്പയില്ലെങ്കിൽ എനിക്കും വാപ്പയില്ല എന്നാരും പറയണ്ട. അത് ഈസാ നബിയുടെയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പ്രത്യേകതയാണ്. അപ്പൊ ഓരോരുത്തർക്കുമുള്ള പ്രത്യേകത അവരവർക്ക് വകച്ചെടുക്കുക, അതൊക്കെ എനിക്കുണ്ട് എന്ന് വാദിക്കാതിരിക്കുക. അതാണ് മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിയെ പോലെയുള്ള ആളുകൾ ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കുള്ള വിശേഷണങ്ങൾ തനിക്കുണ്ട്, തനിക്കും അതാകുമെന്ന് വാദിച്ചതാണ് മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിയെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ ഇവിടെ ഉണ്ടാകാൻ കാരണമായത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കുണ്ട് എന്ന് പറയപ്പെടുന്നത്, അത് സ്വീകരിക്കപ്പെടുന്നത്, അത് അവർക്ക് മാത്രം ഉള്ള പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കണം. ഹിളർ അലൈഹി സ്വലാം കുട്ടിയെ കൊന്നത് അത് ഹറാമല്ലെങ്കിൽ എനിക്കും കൊല്ലാമെന്ന് വാദിക്കാൻ പാടില്ലാത്തതുപോലെ ഈ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളെ ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് രൂപത്തിലായാലും ഇനി ഇല്ലത്തൊന്നുമില്ല, അത് സഹിയാണ് എന്ന് വാദിച്ച് സമർത്ഥിച്ചാലും ഇവിടെ വിഷയത്തിന് അത് തെളിവില്ല. അല്ലല്ലാത്തവരോട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന ഇവിടെ തുടങ്ങി, എന്റെ സുഹൃത്ത് തുടങ്ങിയപ്പോ തന്നെ ആ യാ റസൂലല്ലാഹ് അത് വിളിച്ച് നടത്തിയില്ലേ, ആ നിലക്കുള്ള പ്രാർത്ഥനയ്ക്ക് തെളിവില്ല, തെളിവില്ല. അതിങ്ങനെ നടത്താൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല, നബി പഠിപ്പിച്ചതല്ല, അല്ലാന്റെ ദീൻ പഠിപ്പിച്ചല്ല, അല്ലാഹുക്ക് ഇഷ്ടമല്ല. അല്ലാഹുവിന് അവകാശപ്പെട്ടത് അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് കൊടുക്കാൻ പാടില്ല, അത് അല്ലാഹുക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കണം എന്റെ സഹോദരൻ, സ്നേഹത്തോടെ മനസ്സിലാക്കണം, ബഹുമാനത്തോടെ മനസ്സിലാക്കണം, ഈ ഹദീസ് ആദരവോടുകൂടി പഠിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.